നമസ്കാരം അവിടെ കട്ടൻ കാപ്പിയും പരിപ്പോടയും അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ബ്രാൻഡ് ഭക്ഷണം സത്യം പറഞ്ഞാൽ ഈ കോഫി ഹൗസ് ഒക്കെ പിന്നീട് നമ്മൾ എ കെ ജി സഖ ഉണ്ടാക്കിയെങ്കിലും ഈ കട്ടൻ കാപ്പിക്കും പരിപ്പ് ഡിമാൻഡ് ഒരിക്കലും പോയിട്ടില്ല അത് നമ്മൾ പണ്ട് സഖാക്കൾ മുതലേ കട്ടൻ കാപ്പിയും പരിപ്പ് കഴിയും അതായത് നമുക്ക് വേറെ പെടും നമ്മൾ രാത്രി മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചും തൊഴിലാളികളെ സംഘടിപ്പിച്ചും സങ്കടപ്പെട്ട് നടക്കുമ്പോൾ നമുക്ക് ഈ ഒരു കട്ടൻ കാപ്പിയും കിട്ടും ഒരു പരിപ്പൊടിയും കഴിക്കും പരിപ്പൊടിയാകുമ്പോൾ അത്യാവശ്യം ഗ്യാസ് ഒക്കെ കയറുന്ന കാരണം വിശപ്പുണ്ടാകത്തില്ല ഇതാണ് നമ്മുടെ രീതി പക്ഷേ ഒന്നും അങ്ങനെ ആവാൻ പറ്റുമോ പണ്ടെന്ന് പറഞ്ഞാൽ സർവാധിപത്യം തൊഴിലാളികളുടെയാണ് ഇപ്പോൾ സർവാധിപത്യം തൊഴിലാളികളുടെയാർവാധിപത്യമാരുടെയാണ് മോലാളിമാരുടെയാണ് പണ്ടെന്ന് പറഞ്ഞാൽ മതേതരത്വമാണ് എന്ന് വെച്ചാൽ എല്ലാ മതങ്ങളും തുല്യ അതിന് മുമ്പ് എന്താണെന്ന് അറിയുമോ മതവിദ്വേഷമാണ് നമുക്ക് മതം വേണ്ട അത് മയക്കു വരുന്ന പണ്ട് നമ്മുടെ പിതാവ് പറഞ്ഞതല്ലേ കാർ മാക്സംബ്രാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് വരെ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും ആരും മതം വേണ്ട ദൈവം വേണ്ടേ വേണ്ട അതുകൊണ്ടുള്ള ശബരിമലയിലെ ക്ഷേത്രത്തിൽ തീ പിടിച്ചപ്പം കത്തിപ്പോട്ടെന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ നമ്മൾ പോകുന്ന കാലമൊക്കെ മാറി ഇപ്പൊ എല്ലാത്തിനും പരിഷ്കാരമാണ് അടവുതന്ത്രം അടവു നയം അടവു നയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാർലമെന്ററി ജനാധിപത്യ പ്രക്രിയ തൽക്കാലത്തേക്ക് നമുക്ക് ഇച്ചിരി ഉടനെ വിപ്ലവം വരും അപ്പൊ ഇപ്പം നമ്മൾ ഈ ഭരണഘടനയിൽ എന്തോ ഇവന്മാര ഒരു ബോധമല്ലാത്ത അംബേദ്കരും ടീമുകഴിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പാർലമെന്ററി പാർലമെന്ററി പാർലമെന്റ് ജനത്വത്തിന് ജനങ്ങൾ വോട്ട് ചെയ്താൽ കമ്മ്യൂണിസത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന രീതിയുണ്ടോ നമ്മൾ പരമാവധി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട് വോട്ട് നടത്തുന്നുണ്ട് നമ്മൾ ബൂത്ത് പിടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഒരാളെ തന്നെ മൂന്ന് ഫോട്ടോ ഒട്ടിക്കുന്നുണ്ട് അഞ്ച് ഫോട്ടോ ഒട്ടിക്കുന്നുണ്ട് മൂന്നിടത്ത് ചേർക്കുന്നുണ്ട് നമ്മളിങ്ങനെ പല തമിഴ്നാട്ടിൽ നമ്മൾ ആളെ ഇതൊക്കെ നമ്മൾ അതായത് ഈ പാർലമെൻ്റ് ജനാധിപത്യം എന്ന കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രത്തിന് ഒട്ടും ചേരാത്ത ഈ വൃത്തികേടിനെ മറയ്ക്കുന്നതിന് നമ്മളാൽ കഴിയുന്ന സഹായവും പിന്തുണയും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതാണ് നമ്മുടെ ഒരു രീതി അപ്പോൾ അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുന്നു നമുക്ക് വിപ്ലവം ഉണ്ടാവണം വിപ്ലവം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തറിയാമോ ജനാധിപത്യം ഇല്ല ജനാധിപത്യമൊക്കെ വെറും അശ്ലീലമാണ് നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രത്തെ ആധാരമാക്കി ഒരു ഭരണകൂട സംവിധാനം ഉണ്ടാകുന്നു ഉടനെ സർക്കാരുകളെല്ലാം കൊഴിഞ്ഞു 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 പോകുന്നു പാർട്ടി ഭരണം നടത്തുന്നു പാർട്ടിയാണെല്ലാം പാർട്ടിയാണ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്കുള്ളൊരു യാത്ര പണ്ട് നമ്മൾ സൈക്കിളിലും ആയിരുന്നു പക്ഷേ കാലം മാറി മാത്സിൻ്റെ കാലത്ത് ഇങ്ങനത്തെ യന്ത്രക്കാർ കൊണ്ടില്ല അന്ന് മേസിനേഴ്സ് കമ്പനി ചുമ്മാ ഊളക്കാരണം പക്ഷേ ഇപ്പം അങ്ങനല്ല ഇപ്പം നമ്മൾ ഈ പാർലമെൻ്റ് ജനാധിപത്യം എന്ന ഈ തന്ത്രം അത് അടവു തന്ത്രം പയറ്റുമ്പോൾ നമുക്ക് വേഗത കൈവരിക്കണമെങ്കിൽ നല്ല കിടിലം വണ്ടി വേണം അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തു ഈ ഊള സഖാക്കളോടൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓട്ടോറിക്ഷ ഒട്ടിച്ചേക്കാൻ പറഞ്ഞു മറ്റ സാധനം ഉറപ്പാണ് എൽ ഡി എഫ് പക്ഷേ അത് ആർക്കുള്ളതാ പാവപ്പെട്ട തൊഴിലാളി വർഗത്തിനുള്ള നമ്മൾ ഈ തൊഴിലാളി വർഗം എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ കെ ചുമ്മാ ഒരു സാധനം ഞാനല്ലേ പക്ഷെ മോലാലിമാർ മൊലാലിമാരോട് ചേർന്നിരിക്കുന്നവർ നമുക്ക് ഈ ഓട്ടോറിക്ഷയുടെ നടക്കാൻ പറ്റുമോ ഉദാഹരണത്തിന് നമ്മുടെ ഷംഷീർക്കാരുടെ കാര്യം എടുക്കുക ഷംഷീർക്കാരാ തലശ്ശേരി പോലെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി ഇങ്ങനെ പാറിക്കളിച്ച് നടക്കുന്ന ഒരു സ്ഥലം അവിടുത്തെ എം എൽ എ ആ ഷംഷീർ ഒക്കെ അവിടെ അല്ലാതെ എവിടെയെങ്കിലും നിർത്തി ജയിക്കുമോ ഇല്ല ഷംഷീർക്കാരുടെ പ്രസംഗം കേട്ട സംസാരം കേട്ട ചാനൽ ചർച്ച കേട്ട സാധാരണ ആരെ ഓട്ട് ചെയ്യുവോ ഇല്ല അപ്പം പിന്നെ അവിടെ നിർത്താം അല്ലെങ്കിൽ ധർമ്മടത്ത് നിർത്തണം അല്ലെങ്കിൽ എവിടെ നിർത്തണം മട്ടന്നൂരിൽ നിർത്തണം അപ്പം തളിപ്പറമ്പ് പോലും പ്രശ്നമാണ് തളിപ്പറമ്പ് നമ്മുടെ സ്വന്തമായിരുന്നു അവിടെ പോലും ഇപ്പോൾ ഇതാണ്ട് മറ്റേ ഗോവിന്ദ ഗോവിന്ദമാസം വന്നപ്പോഴത്തേക്കും അവിടെ പ്രശ്നം എന്ന് പറയുന്നുണ്ട് അവസാനം നമ്മൾ ആന്തൂരിൽ നിന്നൊക്കെ ആളിറക്കിയിട്ട് എപ്പോഴെപ്പോഴപ്പെടാന്ന് പിടിച്ചെടുത്ത് ആക്കിയിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇങ്ങനെ ഷംഷീർക്കയെ ജയിപ്പിക്കുന്ന തലശ്ശേരിയിൽ അവിടെങ്കിലും നമ്മൾ വിപ്ലവത്തിലേക്കുള്ള ഈ പുതിയ വേഗതയേറിയ വാഹനത്തിൻ്റെ ശ്രമം നടത്തേണ്ടത് അങ്ങനെയാണ് സഖാക്കളെ നമ്മളൊരു കിടുകിടിലും ഒരു രണ്ട് കോടി രൂപ വിലയുള്ളൊരു മേഴ്സ് കാർ ആ മേഴ്സ് ഡെസ്കർ നമ്മളങ്ങോട്ട് പെയിൻറ് അടിച്ചു ചോപ്പിച്ചു തൊഴിലാളി വർഗത്തിൻ്റെ പ്രാതിനിധ്യം അങ്ങോട്ട് ഉൾക്കൊള്ളിച്ചു എന്താ അവിടേക്ക് നമ്മൾ ഉറപ്പാണ് എൽ ഡി എഫ് ഉറപ്പാണ് ഷംഷീർ പ്രത്യേകിച്ച് സി ഒ ടി എന്ന് അസുഖം പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ അവരോല്ലോ ബോധവുണ്ട് ഇന്നത്തെ കാലത്തെ അങ്ങനത്തെ കമ്മ്യൂണിസ്റ്റമാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റൊക്കെ നല്ലത് അപ്പം അങ്ങനെ നമ്മൾ തൊഴിലാളിവർഗത്തിനെ ഉദ്ധരിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഓട്ടോറിഷ്യയിൽ നിന്നും മെഡ്സിഡസിൻ്റെ ആഡംബര ഏറ്റവും പുതിയ മോഡലിലേക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായിരിക്കുന്നു അതാണ് സഖാക്കളെ ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ പാർട്ടി ഒരുപാട് വളർന്നിരിക്കുന്നു നമ്മളിപ്പോൾ തൊഴിലാളി വർഗം മാത്രമല്ല സമ്പന്നരെയും മത നേതാക്കന്മാരെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വളരെ വിശാലമായി ചിന്തിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഉയർന്ന നിലയിൽ ചിന്തിക്കേണ്ടതിൻ്റെ പ്രതീകമായി ഇങ്ങനെയൊരു കാറിൽ നമ്മൾ ഉറപ്പാണ് എൽ ഡി എഫ് എന്ന് എഴുതി വെച്ചിട്ട് എന്നൊരു ഒരു മേഴ്സിൻഡേസിൻ്റെ രണ്ടു കോടി രൂപ വിലയുള്ളൊരു കാറിൻ്റെ പെയിൻറ്റ് മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ പണിയാണേ നമ്മൾ അവിടെ ചെമ്പ് ഇൻഷുറൻസിൻ്റെ പ്രശ്നമുണ്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇത് വിൽക്കാൻ കാരണം ഇതെല്ലാം പണിയാണേ പക്ഷേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ചിക്കിലിയുള്ളൊരു വേണ്ടേ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ കാറിനെ ഇങ്ങനെ ആക്കിയത് ആരും തെറ്റിദ്ധരിക്കരുത് നമ്മുടെ ഒരു അടവ് നയമാണ് നമ്മൾ മുതലാളിമാരിലേക്ക് തൊഴിലാളികളെയും മുതലാളിമാരെയും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുമ്പോൾ മുതലാളിമാരുടെ വേദന മനസ്സിലാക്കണമെങ്കിൽ അവരുടെ മേഴ്സിഡേസ് കാറിന് നമ്മൾ ഇങ്ങനെ രൂപമാറ്റം വരുത്തേണ്ടത് എന്തായാലും ആ കാറാണ് സഖാക്കളെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഷംഷീർക്ക പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന കാറ് ഇത്തരം പുതുപുത്തൻ കാറുകൾ ആഡംബര കാറുകൾ മേഴ്സിഡേസും ബി എം ഡബ്ല്യൂവും ഓഡിയും വോക്സോളും അങ്ങനെ എന്തിനേറെ ലംബോർഗിനി വരട്ടെ ഇനി നമുക്ക് അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ലെംബോർഗിനിയിൽ ഇങ്ങനെ തൊഴിലാളി വർഗത്തിൻ്റെ മുദ്രവാക്യം ഉറുത്തിപ്പിടിക്കാൻ പറ്റട്ടെ എന്നാണ് പ്രാർത്ഥനയും ആശംസയും കാൾ മാക്സ് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ